എത്ര നല്ല സുദിനം എന്റെ യേശുവിനോട് കൂടെ, എത്ര നല്ല സുദിനം എന്റെ യേശുവിനോട് കൂടെ. തെല്ലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ടുഡേ വിത്ത് ജീസസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വാഗ്ദത്ത വചനം ഉൽപ്പത്തി പുസ്തകം 12 വാക്യം 2. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവം അബ്രഹാത്തെ വിളിച്ചുകൊണ്ട് അബ്രഹാത്തെ അനുഗ്രഹിക്കുന്ന ഒരു രംഗമാണ് നാം വായിച്ചത്. അതെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ഞാൻ ചെറിയവനാണ്, ഞാൻ നിസ്സാരനാണ്, ഞാൻ കുറവുകളുള്ളവനാണ്, ഞാൻ വീഴ്ചകളുള്ളവനാണ് എന്നാണോ നീ നിന്നെക്കുറിച്ച് കരുതുന്നത്? ഇതാ ഒരു ദൈവ പൈതലിന് ദൈവം നൽകുന്ന വാഗ്ദത്തം എത്ര മനോഹരം. അവിടെ നിന്ന് പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ പേര് മഹത്തരമാക്കും. തീരുന്നില്ല, നീ ഒരു അനുഗ്രഹമായി മാറും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പേരിന് പോലും വ്യത്യാസം സംഭവിക്കും, നമ്മുടെ സ്വഭാവത്തിന് പോലും വ്യത്യാസം സംഭവിക്കും. ഇന്നലെ ലോകം നിന്നെ എഴുതി തള്ളിയെങ്കിൽ, ഇന്നലെ നിൻ്റെ പേര് കേൾക്കുമ്പോൾ മറ്റുള്ളവർ നിന്നെ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നത് എന്താണ്? ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയൊരു ജനതയാക്കി മാറ്റും. പ്രിയപ്പെട്ട ദൈവവേദലെ, ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ അവിടെ നിന്ന് നിനക്ക് രാജ്യം നൽകും, അവിടെ നിന്ന് നിന്നെ വലിയവനായിട്ട് ഉയർത്തും, അവിടെ നിന്ന് നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ പേരിനെ പോലും അവിടെ നിന്ന് മഹത്തമമാക്കി മാറ്റും. അതെ, അവിടെ നിന്ന് നിന്നെ അനുഗ്രഹിച്ച് വലിയൊരു ജനതയാക്കി മാറ്റുവാനായിട്ട് പോവുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവീക വാഗ്ദത്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ട് വിശ്വസിക്കാം. അതെ, ഞാനൊരു പരാജയമായി തീരുകയില്ല, എൻ്റെ ജീവിതം വീണു പോകാനുള്ളതല്ല, ഞാൻ പരാജയത്തിൻ്റെ കയ്പ് നേരി കുടിക്കാൻ വിളിക്കപ്പെട്ടവനുമല്ല. മറിച്ച് ഒരു ദൈവം നിന്നെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ഉയർത്തുവാനായിട്ട് സർവശക്തനാണ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലെ, നിൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? നിൻ്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ? ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിയൊരു ജനതയാക്കി മാറ്റും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ ഉയർത്തും, നിൻ്റെ പേര് എവിടെയൊക്കെ പരാജയപ്പെട്ടുവോ അവിടെയെല്ലാം അവിടെ നിന്ന് നിന്നെ ഉയർത്തും. ഈ ദൈവം സർവശക്തനായ ദൈവമാണ്. ഈ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ സർവശക്തനാണ്. അതിനാൽ തന്നെ ഉൽപ്പത്തി പുസ്തകം 12 വാക്യം 2 നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് നമുക്ക് പ്രത്യേകം നന്ദി പറയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.